Hi friends, welcome to Tips for Happy Life. Today's video is about oats. Video, we are going to smoothie. That's a breakfast recipe. We are going to weight loss on our channel. So, അപ്പോൾ സമയമില്ലാത്തവർക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി കഴിച്ചിട്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റും ധാരാളം ആന്റിഓക്സിഡന്റ്സ് വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കൊളസ്ട്രോൾ അകറ്റാനായിട്ടൊക്കെ നല്ലതാണ് നമുക്കറിയാം ഡയബറ്റിക്കാരൊക്കെ കഴിക്കാറുള്ള ഒന്ന് തന്നെയാണ് ഓട്സ് അതുപോലെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് നമ്മൾ 3 ടേബിൾസ്പൂൺ ഓട്സ് ആണ് ഒരു ബൗളിലേക്ക് എടുക്കുന്നത് ഈ ഓട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഈന്തപ്പഴമാണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ദഹന പ്രവർത്തനം നന്നായിട്ട് നടക്കാനായിട്ട് നല്ലതാണ് അതുപോലെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അപ്പോൾ നമ്മുടെ പേശികളുടെ ആരോഗ്യത്തിനും അതിന്റെ കുറവുകളൊക്കെ പരിഹരിക്കാനും ഒക്കെ സഹായിക്കും ഈന്തപ്പഴം നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുന്നത് വണ്ണം കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്നവർ ഉറപ്പായിട്ടും പ്രോട്ടീൻ അടങ്ങി ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അല്ലാതെ തീരെ പട്ടിണി കിടക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കുരു കളഞ്ഞിട്ടുള്ള ഒരു ഈന്തപ്പഴമാണ് ചേർക്കേണ്ടത് കൂടുതൽ ഈന്തപ്പഴം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അക്കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വണ്ണം തീരെ ഇല്ലാത്തവർക്കാണെങ്കിൽ കൂടുതൽ ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ ഒരു 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ വണ്ണമുള്ളവർ ഒരു ഈന്തപ്പഴം മാത്രം ചേർത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം അല്ലെങ്കിൽ പാല് ചേർക്കാം പാല് ചേർക്കുമ്പോൾ വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ പാടം മാറ്റിയ പാല് വേണം ചേർക്കാനായിട്ട് കാര്യമാണ് നോട്ട് ചെയ്യേണ്ടത് ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ സമയത്ത് ഞാനിവിടെ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കുരു മാറ്റിയിട്ട് അരിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് നെല്ലിക്ക നമുക്കറിയാം വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് കിട്ടാനായിട്ട് ബെസ്റ്റാണ് ഒരു നെല്ലിക്ക നമ്മൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവർക്കും നല്ലതാണ് വിളർച്ച അതുപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന വേദന ബലക്ഷയം ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നെല്ലിക്ക വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് മുടിയുടെ ആരോഗ്യത്തിനൊക്കെ നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ നെല്ലിക്ക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഫ്ലാക്സീഡാണ് ഫ്ലാക്സീഡ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതും ഇതുപോലെ തന്നെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നത് ഒക്കെ നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഫ്ലാക്സീഡ് അപ്പോൾ ഫ്ലാക്സീഡ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 1 സ്പൂൺ കപ്പലണ്ടി നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്താലും നല്ലത് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏത്തപ്പഴമാണ് നമ്മൾ ചെറിയ ഏത്തപ്പഴമാണ് എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ചേർക്കാം വലുതാണെങ്കിൽ നമുക്ക് പകുതി ചേർത്താൽ മതി അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരല്പം വെള്ളം ഇതിലേക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ മധുരത്തിന് വേണമെങ്കിൽ കൽക്കണ്ടം ആഡ് ചെയ്യാം അത് കഴിക്കാമെന്നുള്ളവർക്ക് മാത്രം കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഇവിടെ ചേർക്കാത്തത് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു സ്മൂത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓട്സ് സ്മൂത്തി തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക നിങ്ങൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ ആ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം